അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു സീരീസ് ചെയ്തായിരുന്നു, കോഡിംഗ് പഠിക്കാൻ ജാവാ സ്ക്രിപ്റ്റിലൂടെ എന്നും പറഞ്ഞ് ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് ചെയ്തത്. ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിരുന്നു, ഒരു 10 എപ്പിസോഡോളം വരും. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ടോപ്പിക്സുകൾ കവർ ചെയ്തിട്ടില്ല, ഡീസ്ട്രക്ചറിങ്, അതുപോലെ സെൽഫ് ഇൻവോക്കിംഗ് ഫങ്ഷൻസ്, ക്ലോഷേഴ്സ്, അതുപോലെ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റുകൾ. കുറേ കോൺസെപ്റ്റുകളുണ്ട് ഊപ്സിൻ്റെ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ, നെക്സ്റ്റിനി ഒരു വീഡിയോ കൂടി ജാവാ സ്ക്രിപ്റ്റിൻ്റെ വരുന്നുണ്ട്, അതിൽ നമ്മൾ ഊപ്സിൻ്റെ മുഴുവൻ കോൺസെപ്റ്റുകളും കവർ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ESXൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി നോക്കും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മൂന്ന് ടോപ്പിക്കുകളാണ്, നമ്മൾ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് നോക്കുന്ന ഡീസ്ട്രക്ചറിങ് അറയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ ഓൾസോ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പഴയ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റ് എന്താണ്, ലെറ്റ് എന്താണെന്നും സ്കോപ്പ് എന്താണെന്നും വേരിയബിൾസ്, ലൂപ്പ്, കണ്ടീഷൻസ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ജാവാ സ്ക്രിപ്റ്റിൻ്റെ നമ്മുടെ പഴയ വീഡിയോസ് കണ്ട് എല്ലാം അറിയാവുന്നത്, അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റിൽ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോൺസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റ് ലിസ്റ്റ്. ഞാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ലിസ്റ്റ് അസൈൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് വാല്യൂസ് സ്ട്രിങ് ടൈപ്പിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ചെറിയ കൊടുത്തു, അതുപോലെ തന്നെ ഒരു കോമ ഇട്ടിട്ട് നമുക്ക് ഒരു അനദർ വാല്യൂ സെറ്റ് ചെയ്യാം. പിന്നെ കീബോർഡിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, മേ ബി ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലേ കിട്ടാതിരിക്കും. അപ്പോൾ വൈശാഖ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ രഹിലെന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് മൂന്ന് ഇൻഡെക്സ് പൊസിഷൻ, സീറോത്ത് ഇൻഡെക്സ് പൊസിഷനിൽ ജെറിയുണ്ട്, ഫസ്റ്റിൽ വൈശാഖ് ഉണ്ട്, തേർഡിൽ രഹിലുണ്ട്. ഇതിൻ്റെ ലെന്ത് 3 ആണ്, ഒരറയാണ് ക്രിയേറ്റ് ചെയ്തത്. അറേ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ കൺസോളിൻ്റെ അകത്ത് കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് നോക്കണം, ലിസ്റ്റ് നോക്കാം. ജസ്റ്റ് ഞാൻ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്തു, ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് നോക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഞാനൊരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലും കൂടി ക്രിയേറ്റ് ചെയ്യാം. നമുക്കിത് ബ്രൗസറിൽ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ടെർമിനലിൽ നോക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻഡെക്സ് ഡോട്ട് ഇൻഡെക്സ് ഐ വന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ്, ജസ്റ്റ് സ്ക്രിപ്റ്റ് മാത്രമല്ല ലിങ്ക് ചെയ്യിക്കുന്നുള്ളൂ, എനിക്ക് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഫയൽ മാത്രം ഒന്ന് ലിങ്ക് ചെയ്യിച്ച് കിട്ടിയാൽ മതി. ഞാനിവിടെ ആപ്പ് ഡോട്ട് ജെ എസ് എക്സ്റ്റൻഷൻ വിളിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടല്ലോ, കൺസോൾ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് കൺസോളിൽ കാണണം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ എന്താണ്, നമുക്ക് ഇൻസ്പെക്റ്റിൽ വരാം, ഇൻസ്പെക്റ്റിൽ നമുക്ക് കൺസോളിൽ വരാം. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഒരു അറേ കിട്ടിയിട്ടുണ്ട്, സീറോത്ത് പൊസിഷൻ ജെറി, നിങ്ങൾക്ക് കൺസോൾ ഒന്ന് കാണാനായിട്ട്. ഓക്കെ, കൺസോൾ എനിക്ക് എൻ്റെ കീബോർഡ് കൺസോൾ. ഓക്കെ, കൺട്രോൾ പ്ലസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഓക്കെ സൂം ആവുന്നുണ്ട്, എൻ്റെ കീബോർഡ് സംബന്ധിച്ച് എന്തോ ഇഷ്യൂ ആണ്. ഓക്കെ ഓക്കെ, നമുക്കിപ്പം ജെറി, വൈശാഖ്, രഹിൽ എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആപ്പ് ഡോട്ട് ജെ എസിൽ വന്നിട്ട് നമുക്കിവിടെ എന്താണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ജെറീനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ വന്നിട്ട് എന്താണ് ഇതിൻ്റെ അകത്ത് ഇൻഡെക്സ് പൊസിഷൻ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഒന്നെടുക്കും. അപ്പോൾ എന്ത് കിട്ടും, നമുക്്ക് നമുക്കെന്ത് കിട്ടി, നമുക്ക് ഇവിടെ ഓക്കെ ഇവിടെ വന്നിട്ട് ഓക്കെ നമ്മൾ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വൈശാഖ് കിട്ടും, അതുപോലെ ഇതിൻ്റെ അകത്ത് ഓരോ പൊസിഷനുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ വൈശാഖ് കിട്ടി, അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ, സീറോത്ത് സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൊസിഷൻ കൊടുത്തു നോക്കാം, ഇൻഡെക്സ് പൊസിഷൻ. ഓക്കെ, നമുക്ക് രഹിൽ കിട്ടി, അപ്പോൾ നമുക്ക് സീറോത്ത് പൊസിഷൻ കൊടുത്തു നോക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് ജെറി എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, ജെറി എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടി. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ പ്രത്യേകം നമ്മൾ ലിസ്റ്റ് എന്ന് വിളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ ഇൻഡെക്സ് പൊസിഷൻ വെച്ച് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ലെറ്റ് നെയിം 1 അസൈൻ ലിസ്റ്റ്
ലിസ്റ്റ് സീറോ ലിസ്റ്റ് വിളിച്ചു കൊടുത്തിട്ട്, അതായത് ആ ഒരു അറേ വിളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇൻഡെക്സ് പൊസിഷൻ എടുത്തിട്ട് അത് നെയിം വണ്ണിലേക്ക് പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി ഞാൻ സ്റ്റോർ ചെയ്യുകയാണ്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ എനിക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഈ അറേൻ്റെ അകത്ത് ഓരോ വാല്യൂവിനും എടുത്ത് ഓരോ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് എനിക്ക് പിന്നീട് അത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ വന്ന് ഞാൻ കൺസോളിൽ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൺസോളിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അകത്ത് എന്ത് കിട്ടി, ജെറി എന്ന് പറഞ്ഞുള്ളൂ ഒരു ഇത് കിട്ടി. അതുപോലെ തന്നെ ഞാനിവിടെ വന്നിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യണം, നെയിം ടു ക്രിയേറ്റ് ചെയ്യണം. നെയിം ടു എടുത്തിട്ട് നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഞാൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നെയിം ടു പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എനിക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നെയിം ടുവിൽ വന്നിട്ട് നമുക്കിങ്ങനെ ആണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ ഇൻഡെക്സ് പൊസിഷൻ വെച്ച് നമുക്ക് എടുക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു അറയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസിനും, ഈ അറയ്ക്കാത്ത ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, ഈ അതായത് ഈ അറയ്ക്കാത്ത ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഈ പ്രോപ്പർട്ടീസിനെയൊക്കെ കൂടി നമുക്ക് എന്താ ഒരു നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്തിട്ട് ഓരോ വേരിയബിളിലാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെ ഡീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് ഓരോ വേരിയബിളിലാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ യൂസ് ചെയ്യാനും പറ്റും. അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോൺസ്റ്റ് പറഞ്ഞു കൊടുത്തു. നമ്മളിത് റിയാക്റ്റിലൊക്കെ ഈ ഡീസ്ട്രക്ചറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോപ്സിൻ്റെ സ്റ്റേറ്റിൻ്റെയും കേസിൽ. നമുക്കത് ഫ്യൂച്ചറിൽ പഠിക്കാം. ഞാനിവിടെ നെയിം കൊണ്ട് പറഞ്ഞു കൊടുത്തു, ജസ്റ്റ് നെയിം കൊണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് നെയിം, വേറെ എന്താണുള്ളത്, നെയിം കൊണ്ടുണ്ട്, അതുപോലെ നെയിം ടു ഉണ്ട്, പിന്നെ എന്താണ് എനിക്കുള്ളത്, നെയിം ത്രീ ഉണ്ട്. ഞാൻ മൂന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ. ഓക്കെ, മൂന്ന് വേരിയബിൾസ് കോൺസ്റ്റ് മൂന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറേനെ ഇതിലേക്ക് പറഞ്ഞു കൊടുത്തു, ജസ്റ്റ് ഈ അറേനെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒന്ന് നോക്കാം, നെയിം ത്രീ. ഓക്കെ, നെയിം ത്രീ കണ്ടോ, സിമ്പിളായിട്ട് ജെറി വൈശാഖരേഖയിൽ നമ്മളതിനെ മൂന്ന് വേരിയബിളിലാക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ അറേനെ നമ്മൾ ജസ്റ്റ് ഡീസ്ട്രക്ചർ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം പിരിച്ച് എന്താ ഓരോന്നാക്കി മാറ്റി ഓരോ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾ മൂന്ന് കൊടുത്തില്ലെങ്കിൽ, ഞാൻ ഒന്നും രണ്ടും കൊടുത്തു, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നെയിം ത്രീ ഇസ് നോട്ട് ഡിഫൈൻഡ് ബിക്കോസ് നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, കണ്ടോ ജെറിയും വൈശാഖും മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡീസ്ട്രക്ചറിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഇതാണ്. ഡീസ്ട്രക്ചറിങ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് എന്താ ചെയ്ത് നോക്കാം. ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ദെൻ സെൽഫ് ഇൻവോക്കിംഗ് ഫങ്ഷൻസ് അതെന്താണ്, നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫങ്ഷൻ ആപ്പ്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കൺസോൾ ഡോട്ട് ലോഗ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഹലോ പറഞ്ഞു കൊടുക്കാം, ഹലോ. നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഫങ്ഷനുണ്ട്, പക്ഷേ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എനിക്കൊന്നും ആൻസറൊന്നും കിട്ടത്തില്ല. കാരണം നമ്മളൊരു ഫങ്ഷനാണ് ക്രിയേറ്റ് ചെയ്തത്, നമ്മളതിനെ ഇൻവോക്ക് ചെയ്തിട്ടില്ല, അതിനെ കോൾ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പഴയ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ, ഇപ്പോൾ കണ്ടോ നമുക്ക് ഹലോ കിട്ടി. അപ്പോൾ സെൽഫ് ഇൻവോക്കിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾക്ക്, അതായത് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ അതിനെ അത് ഓട്ടോമാറ്റിക്കലി തന്നെ സെൽഫ് ഇൻവോക്ക് ആകുന്നുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളായിട്ട് അതിനെ ഇങ്ങനെ ഇൻവോക്ക് ചെയ്യേണ്ട, അത് സെൽഫ് ഇൻവോക്കിംഗ് ആണ്. ആ ഫങ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ സെൽഫ് ഇൻവോക്കിംഗ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഫങ്ഷൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക്, ഞാൻ ഫങ്ഷൻസിൻ്റെ ആ ഒരു പാർട്ടിൽ വിട്ടുപോയിട്ടുള്ളൊരു ഫങ്ഷനായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരുന്നത്. നമുക്കിവിടെ വന്നിട്ട് ഫങ്ഷൻസ് വിളിച്ചു കൊടുക്കാം. ഫങ്ഷൻ വിളിച്ച ശേഷം ഇവിടെ നമുക്ക് ഫങ്ഷൻ, നമുക്ക് നെയിം വിളിച്ചു കൊടുക്കാം. ഫങ്ഷൻ നെയിം വിളിച്ചിട്ട് ഈ നെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് ഹലോ ഐ എഫ് എഫ്
ഈ കൊടുത്തു ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തു, ഞാനിവിടെ വന്നു. കണ്ടോ, എനിക്കൊന്നും ഒരു ആൻസറൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഹലോ, ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം. ജാവാ സ്ക്രിപ്റ്റ്, നമുക്കിപ്പോൾ ആൻസറൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഡിക്ലെയർഡ് ആണ് ജാവാ സ്ക്രിപ്റ്റ് മെമ്പറിയിൽ, പക്ഷെ ഇതിനെ നമ്മൾ ഇൻവോക്ക് ചെയ്തിട്ടില്ല. ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുക്കണം, ഇവിടെ നമുക്ക് ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നമുക്ക് നോക്കാം. കണ്ടോ, ഹലോ ജാവാ സ്ക്രിപ്റ്റ്. ഇതുപോലെയാണ് നമ്മൾ ഇൻവോക്ക് ചെയ്യണത്, സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻസ് ഇതുപോലെയാണ് എഴുതുന്നത്. ഇതെൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾസ് ആണ്. ഞാൻ ഒരു കാര്യം നോക്കട്ടെ കേട്ടോ, ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ, സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻസ് ഇത് നമുക്കിപ്പോൾ എത്ര വേണേലും ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഓക്കെ, റീഫ്രഷ് ചെയ്യാം. ഉണ്ടോ ഇൻ്റർനെറ്റ്? ഓക്കെ, നമ്മൾ ഓൾറെഡി തന്നെ നെയിംസ് ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻസ് കൺസോൾ ഡോട്ട് ലോഗ് ഹായ്. ഓക്കെ, ഹായ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരാം. നമുക്ക് ഓക്കെ, നമുക്കിവിടെ നമുക്ക് സേവ് എന്ന് കൊടുക്കാം. എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള പേരുകളാണ്. നെയിമോ ഇങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം നോക്കാനാണ് ഇത്, ഈ എറേഴ്സ് ഈ എറർ എന്താണെന്ന് നോക്കാനാട്ടോ. ഇവിടെ നമ്മൾ സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻ വോയിഡ്. ഓക്കെ, ഇവിടെ നമുക്ക് വോയിഡ് കൊടുക്കാം. ഫംഗ്ഷൻ ഓക്കെ ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വർക്കിംഗ് ആണ്. സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻസ് വർക്കിംഗ് ആണ്. ഹലോ ജാവാസ്ക്രിപ്റ്റ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ രണ്ട് സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻസ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ് എനിക്കിങ്ങനെ ഒരു എറർ കിട്ടുന്നത്. നിങ്ങൾ ആ എറർ എന്താണെന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേരെ. ഞാനിവിടെ രണ്ട് സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻ ഒരെണ്ണേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ആൻസർ നമുക്കൊരു ഓക്കെ, ഹലോ ജാവാസ്ക്രിപ്റ്റ് ഓക്കെയാണ്. ആദ്യത്തെ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്, നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻസ് ഇമ്മീഡിയറ്റ്ലി ഇൻവോക്ക് ചെയ്യണം കേട്ടോ, നമ്മൾ കോൾ ഇത് ചെയ്യാതെ തന്നെ. ഹലോ ജാവാസ്ക്രിപ്റ്റ് 2 സെക്കൻഡും വർക്കിംഗ് ആണ്. പക്ഷേ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഒരേ സമയം ഇൻവോക്ക് ചെയ്യുമ്പം നമുക്ക് എറർ കിട്ടുന്നുണ്ട്. ഈ എറർ എങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേരെ, ഗൂഗിൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് ഗൂഗിൾ ചെയ്യാം. കുഴപ്പമില്ല, സെമി കോളൻ മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ. സെമി കോളൻ അങ്ങനെ ഒരു ഇഷ്യൂ. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ സെമി കോളം മിസ്സിങ്. ഓക്കെ, ഇത്
രണ്ട് ഫംഗ്ഷൻസ് നമ്മളിവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻവോക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെമികോളൻ്റെ ഇഷ്യൂ വരും കേട്ടോ. ജാവാസ്ക്രിപ്റ്റിൽ സാധാരണ സെമികോളൻ്റെ ഒരു ഇഷ്യൂ വരാറില്ല, പക്ഷെ ചില കേസിൽ ഇതുപോലെ വരാൻ സെമികോളൻ്റെ ഇഷ്യൂസ് വരും. ഞാനത് ഓർത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയാണ് നമ്മുടെ രക്ഷകൻ, നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ്. ഇവിടെ ഫംഗ്ഷൻസ് നമ്മൾ രണ്ട് സെൽഫ് ഇൻവോക്കിംഗ് ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് നമ്മളായിട്ട് നമ്മളിവിടെ വന്നിട്ട് കോൾ ചെയ്യുന്നില്ല, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് സെൽഫായിട്ട് ഇൻവോക്ക് ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഇതിനെ വിളിച്ചതിന് ശേഷം നമ്മളിതിനെ സെമികോളൻ ഇട്ട് ക്ലോസ് ചെയ്യണം, ബ്രേക്ക് ചെയ്തിട്ട് വേണം അടുത്ത ഫംഗ്ഷൻ, അല്ലെങ്കിൽ രണ്ടും എന്താ പറയുക, ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ സെമികോളൻ കൊടുത്തു. കൂടുതൽ അതിനെപ്പറ്റി നമ്മളത് പറഞ്ഞ് കൺഫ്യൂഷൻ അടിപ്പിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് ഇനിയുള്ളത് ക്ലോഷേഴ്സ് ആണ്. എന്താണ് ക്ലോഷേഴ്സ്? ക്ലോഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് തലവേദന പിടിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്, നല്ല ബുദ്ധിമുട്ടുമുണ്ട്. പലരും പല രീതിയിലാണ് വീഡിയോസ്. ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി തന്നെ ഞാൻ യൂട്യൂബിൽ കയറി കുറേ തൊപ്പി ഡോക്യുമെൻറ്റ്സ് കുറേ നോക്കി. ഇപ്പോൾ പലയിടത്തും പല രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലോഷേഴ്സും കൊണ്ട് എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ, ഞാൻ ക്ലോഷേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് സ്കോപ്പുകൾ നമ്മൾ പഠിച്ചതാണ് ജാവാസ്ക്രിപ്റ്റിൽ. ഫങ്ഷണൽ സ്കോപ്പ്, ബ്ലോക്ക് സ്കോപ്പ്, അതുപോലെ തന്നെ ഗ്ലോബൽ സ്കോപ്പ്, ഗ്ലോബൽ ലെവലിൽ എഴുതുന്നത് ഈ സ്കോപ്പുകളെ. അപ്പോൾ അത് ഒരു പേരൻറ്റിൻ്റെ ഉള്ളിൽ, ഒരു പേരൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷനെ നമുക്ക് നെസ്റ്റഡ് ആയിട്ട് എഴുതാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനെ നെസ്റ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നെസ്റ്റഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ പേരൻറ്റിൻ്റെ സ്കോപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അതാണ് നമ്മൾ ക്ലോഷറും കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമുക്ക് സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ് സ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആണ്. ഫംഗ്ഷൻ നമുക്കിവിടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ആപ്പ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഫംഗ്ഷൻ ആപ്പിൻ്റെ ഉള്ളിലും മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഡാറ്റ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഓക്കെ ഡാറ്റ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഓക്കെ, ഈ ഫംഗ്ഷൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്തു, ആപ്പിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റയ്ക്കുള്ളിൽ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് വിളിച്ചു കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക്, അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ ഇപ്പോൾ നെസ്റ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പേരൻറ്റിൻ്റെ അകത്തെ സ്കോപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന്, ഈ പേരൻറ്റിൻ്റെ ഉള്ളിൽ ഔട്ടർ ഫംഗ്ഷൻ്റെ അകത്തെ സ്കോപ്പുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഞാൻ കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട. ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഡേറ്റേനെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റേനെ, ഞാൻ നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഡേറ്റേനെ നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റത്തില്ല. പുറത്ത് നമുക്ക് ഇവിടെ കോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്തത്. സോ അവിടെ ആണ് നമ്മളിതിനെ എന്താ പറയുക കോൾ ചെയ്യണത്. അവിടെ ഞാനിതിനെ വിളിച്ചു കൊടുത്തു ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റേനെ. ഓക്കെ, അപ്പോൾ ഞാനൊരു ആപ്പ് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ ഹലോ എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല ആൻസർ. എന്തുകൊണ്ടാ? നമ്മൾ ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ആപ്പ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു നെസ്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്താണ് നമ്മൾ ഹലോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നെസ്റ്റഡ് ആയിട്ടുള്ള അകത്ത് ക്രിയേറ്റ് ചെയ്ത് ഇന്നർ ഫംഗ്ഷനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഔട്ടർ ഫംഗ്ഷനെ വിളിച്ചിട്ടില്ല. ഔട്ടർ ഫംഗ്ഷനെ നമുക്ക് വിളിച്ചു കൊടുക്കാം, പേരൻറ്റ് ഫംഗ്ഷനെ. പേരൻറ്റ് ഫംഗ്ഷനെ ഞാൻ വിളിച്ചു കൊടുത്തു. പേരൻറ്റ് ഫംഗ്ഷനെ വിളിച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ നോക്കാം, നമുക്ക് ഹലോ കിട്ടി. അപ്പം ഇന്നറിൽ എഴുതിയ കാര്യം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഇവിടെ ഞാനൊരു കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുകയാണ്. കൺസോൾ ഡോട്ട് ലോഗിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കാം. ഹലോ എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇപ്പം എനിക്ക് എന്ത് കിട്ടി? ഹലോ ഹലോ എന്ന് കിട്ടി. ഹലോ ഹലോ എന്ന് രണ്ട് ഹലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരൻറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് സ്കോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഫംഗ്ഷൻ്റെ അകത്ത് സ്കോപ്പുണ്ട്. അതായത് ഒരു വേരിയബിൾ എവിടെ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള കേട്ടോ സ്കോപ്പ്. ഒരു വേരിയബിളിനെ ഒരു ഒരു വേരിയബിളിന് എന്ത് സ്ഥാനം, എവിടെ എന്ത് സ്ഥാനം ഉണ്ടെന്നുള്ള അനുസരിച്ചാണ് ഈ സംഭവം വരുന്നത്. അതായത് ഗ്ലോബലി ഉണ്ടാകാം, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലുണ്ടാകാം, ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലുണ്ടാകാം. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ക്ലിയർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്കോപ്പാണ് ബ്ലോക്ക് സ്കോപ്പ്. ഓക്കെ, സ്കോപ്പുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് സ്കോപ്പുകളിലേക്ക് പോയി ഡിസ്കസ് ചെയ്യുക, ഇത് എന്താ പറയുക ഡീപ്പായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി, കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് കവർ ചെയ്യുവാണ്. ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് അതുകൊണ്ട് തന്നെ. നമുക്കിവിടെ ലെറ്റിൻ്റെ അകത്ത്
എന്ത് പറഞ്ഞു കൊടുക്കണം, ഞാൻ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. നെയിം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ രഹിൽ എന്നുള്ള പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ നെയിം ഞാനിവിടെ ഈ ഒരു പേരൻറ്റ് സ്കോപ്പിലാണ് ഇപ്പം നെയിം ഉള്ളത്, പേരൻറ്റിൻ്റെ ഉള്ളിലെ നെയിമാണ്, അത് ഞാനിവിടെ എടുക്കുവാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ പേരൻറ്റിൻ്റെ അകത്ത് എഴുതുന്ന സ്കോപ്പ് നമുക്ക് എന്ത് ചെയ്യണം, പേരൻറ്റിൻ്റെ ഉള്ളിൽ, അതായത് ഇൻ ഔട്ടർ ഫംഗ്ഷനിൽ എഴുതുന്ന സ്കോപ്പിന് ഇന്നർ ഫംഗ്ഷൻ്റെ അകത്ത് സ്കോപ്പുണ്ട് ഔട്ടറിൽ എഴുതുന്ന കാര്യങ്ങൾക്ക്. അതാണ് ക്ലോഷറിൽ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്, രഹിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ നെസ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക ക്ലോഷറിൻ്റെ കേസിൽ. എന്നിട്ട് ഈ നെസ്റ്റഡ് ആയിട്ടുള്ള പേരൻറ്റിന്, അതായത് പേരൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ടർ ഫംഗ്ഷനാണ്. ഈ ഔട്ടർ ഫംഗ്ഷൻ എവിടെ സ്കോപ്പുണ്ട്, എവരി എല്ലാ സ്കോപ്പുകളും തന്നെ എവിടെയുണ്ട്, നമ്മുടെ ഇന്നർ ഫംഗ്ഷൻ്റെ അകത്തും ഉണ്ട്. ഇന്നറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ്റെ ഉള്ളിലും ഇപ്പോൾ നമ്മളിവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഞാനിതിവിടെ വന്നിട്ട് ഞാനിവിടെ നെയിം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ നെയിം എനിക്ക് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. രഹിൽ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നോക്ക്, കറക്റ്റായുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. നെയിം, ഓക്കെ, നെയിം രഹിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഇത് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തും എടുക്കാൻ പറ്റി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലെറ്റ് നെയിം, ഇതിൻ്റെ അകത്ത് നെയിം ഞാൻ ഏലിയാസിനാക്കി കൊടുക്കും. ഇതിൻ്റെ അകത്ത് നെയിം ഏലിയാസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ നെയിം ഏലിയാസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് അനുസരിച്ച് വർക്ക് ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഏതിനാണ്, ഈ ഒരു സ്കോപ്പിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ഉള്ളത്. ഈയൊരു ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഈ ഒരു വേരിയബിളിനാണ്, സെയിം വേരിയബിൾ നെയിമാണ് ഈ, പക്ഷേ അതല്ല, ഇത് ഇതിൻ്റെ അകത്ത് മാത്രമേ സ്കോപ്പുള്ളൂ, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം. ഇപ്പം ഇത് നിൽക്കുന്നത് ഇതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ഉള്ളത്. അതായത് ഇതില്ലെങ്കിൽ നേരെ ഇതിൻ്റെ ഔട്ടർ ഫംഗ്ഷനിൽ എന്താണോ ഉള്ളത്, ഇതിൻ്റെ പുറത്ത് എന്താണോ ഉള്ളത്, പുറത്ത് എന്തോ ഉള്ളത് അത് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഏലിയാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആ ഒരു നെയിമാണ് ഇപ്പോൾ ഇവിടെ ഏലിയാസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻ കേസ് ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും, പുറത്ത് ഏതാണോ ഇതിൻ്റെ സ്കോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് എന്ത് ചെയ്യും, രഹിലായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്കോപ്പിൽ പഠിച്ചതുകൊണ്ട് ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിവിടെ ഇത് കിട്ടി. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഗ്ലോബലി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ, നമുക്ക് ഗ്ലോബൽ വാർ തന്നെ യൂസ് ചെയ്യാം. വാർ നെയിം ഇവിടെ നമുക്ക് രഹിൽ. ഓക്കെ, നമുക്ക് പൗലോസ് എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം, പൗലോസ് എന്ന് കൊടുത്തു. അപ്പം നമുക്ക് ഗ്ലോബലി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന് നോക്കാം. എനിക്കിപ്പോൾ രഹിൽ ഏലിയാസ് തന്നെയാണ് കിട്ടുന്നത്. ഇൻ കേസ് ഈ ഒരു ഔട്ടർ ഫംഗ്ഷനിൽ, അതായത് നമ്മുടെ ഔട്ട്സൈഡിലെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, മെയിൻ പേരൻറ്റിൻ്റെ അകത്ത് ഔട്ടർ ഫംഗ്ഷൻ, പേരൻറ്റ് ഔട്ടർ ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ ഈ രഹിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, കൺസോൾ ഡോട്ട് ലോഗ് എന്ത് ചെയ്യും എന്നറിയാവോ, കൺസോൾ ഡോട്ട് ലോഗ് പൗലോസ് എടുക്കും. അതായത് ഇപ്പോൾ ഗ്ലോബലി ഇത് ഈ വേരിയബിളിന് എല്ലായിടത്തും ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രോജക്റ്റിൽ എവിടെ വേണേലും ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൽ എവിടെ വേണേലും ആക്സസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്ത് എന്താണോ ഉള്ളത്, പുറത്തുള്ള ആ ഗ്ലോബൽ സ്കോപ്പിലുള്ള കാര്യത്തെ ഇങ്ങെടുക്കും. ഈ ഗ്ലോബൽ സ്കോപ്പ് നമ്മളിവിടെ ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഏതാണോ സ്കോപ്പ് ഉള്ളത് ആ സ്കോപ്പിലുള്ള കാര്യം വർക്ക് ചെയ്യും. മുൻഗണന പ്രകാരമാണ് വർക്ക് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഇതില്ല, കൺസോൾ ഡോട്ട് ലോഗ് നെയിം കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യും, നമുക്കൊന്നും കിട്ടിയില്ല, കാരണം ഇവിടെ കിടക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇതിന് ഇതിൻ്റെ അകത്തേ സ്കോപ്പുള്ളൂ, ഇതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ രഹിൽ ഏലിയാസ് എന്ന് കിട്ടി. ഇൻ കേസ് ഏലിയാസ് ഇവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ പേരൻറ്റിൻ്റെ ഏതാണോ സ്കോപ്പ് അത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ എവരി സ്കോപ്പ് അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്കോപ്പിനെയും നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഔട്ട്സൈഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എല്ലാ സ്കോപ്പുകളും തന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു വേരിയബിളിൻ്റെ ഔട്ടർ ഫംഗ്ഷനിലുള്ള എല്ലാ സ്കോപ്പുകളെയും ഇന്നർ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലോഷേഴ്സ് എന്ന് പറയും, ഇത് സ്കോപ്പുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്കോപ്പ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിത് വിട്ടുപോയി, പക്ഷേ സ്കോപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മുടെ വീഡിയോസ് നിങ്ങൾ പോയി കാണുക, നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോസിൽ ഇതെല്ലാം നമ്മളിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക. നമ്മളിന്ന് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.